എല്ലാവർക്കും ഓൾ ഇൻ മണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പടവലങ്ങ തോരൻ ഉണ്ടാക്കിയാലോ. ഓക്കെ, അപ്പം അതിനുള്ള എന്തൊക്കെ സാധന സാമഗ്രികളാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അതിൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള പടവലങ്ങ, ഒരിടത്തരം രണ്ട് പടവലങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില രണ്ട് തണ്ടെടുത്തു, പച്ചമുളക്, പിന്നെ ചുമന്നുള്ളി, ആറോ ഏഴോ അല്ലി ചുമന്നുള്ളി, പിന്നെ കുറച്ച് നാളികേരം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി നാളികേരം എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. അതിൽ നിന്ന് കുറച്ച് ചെരുകി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഈ പടവലങ്ങയുടെ മേളിലത്തെ ചെറിയൊരു തൊലി ഉണ്ടല്ലോ, അതിനെ ചിരണ്ടിക്കളഞ്ഞ് പടവലങ്ങ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. നല്ല പച്ച പടവലങ്ങിന് അത് ഇപ്പോൾ ഫ്രഷായിട്ട് പൊട്ടിച്ചിട്ടുള്ളൂ, ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഇന്ന് തോരൻ വെച്ച് കളയാന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ പൊട്ടിച്ച്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു എങ്ങനെയാത് നമ്മുടെ സംഭവം എങ്ങനെയാന്നുള്ളത്. അടിപൊളി സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ കുനുകുനാന്ന് അറിഞ്ഞ് നുറുക്കാം. ഫ്രഷായി കാരണം അരിയാനായിട്ട് നല്ല എളുപ്പം. ഓക്കെ, ഇനി ഇതിനെ കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ചുമന്നുള്ളി, അതിനെ നമുക്ക് രണ്ടോ മൂന്നോ കീറായിട്ട് അങ്ങോട്ട് മുറിച്ചിടാം. ചുമന്നുള്ളി നുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പച്ചമുളക്. പച്ചമുളകിനെയും നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ വേപ്പില, വേപ്പില ഒരു തണ്ട് നമ്മൾ പിച്ചെടുത്തു. ഇനി ഇതിൻ്റെ മേനി കൂട്ടാനായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അത് ഒരു വറ്റൽമുളക് രണ്ടായി പൊളിച്ചത്, പിന്നെ കുറച്ച് കടുക്, അവനൊന്നും നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതിന് കുറച്ചൊന്ന് ഭംഗി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇടാട്ടാ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ഒരു എരിവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി നമുക്ക് ചേർക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മെയിൻ സംഭവമാണ് ഉപ്പ്. ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പടപടാ തന്നെ പൊട്ടുന്ന നമ്മുടെ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഇടാൻ പോവാണ്. കടുക് ഇനി അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതിനതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പൊട്ടി വരുമ്പോൾ അങ്ങോട്ട് വറ്റൽ മുളകിനിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് മൂച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മൂത്തൊരു മണം വരും, ഇത്ര മണാട്ടാ. അതിനൊന്ന് നല്ലോണം ഒന്ന് വഴച്ചു കൊടുക്കാം. വല്ലാണ്ട് ചുമക്കാൻ അങ്ങോട്ട് വഴക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത് അങ്ങോട്ട് വാടി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴഞ്ഞിട്ടെ മതിയാവും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് പിന്നാലെ നമ്മുടെ മുളക് പൊടി, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ലോണം ശ്രദ്ധിക്കണം എരിവ് കൂടണ്ട. ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കുക. ഇപ്പം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ ചെരുകി വെച്ചിട്ടുള്ള നാളികേരം അതിനൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ ഇളക്കി കരക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിനെ നല്ലോണം ഇളക്കി പരത്തി വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളികേരം നല്ലോണം ഡ്രൈ ആവണം. ഒരു ഫ്രൈ നാളികേരം നല്ലൊരു ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. സൂപ്പറാണ്. അപ്പം നമ്മൾ നല്ലോണം ഇത് ഇളക്കിയിട്ട് പരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ പടവലങ്ങ ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഇളക്കി മറിച്ച് മൂട്ടിയിട്ട്
ഒരു പാത്രം ഒരു മൂടിക വെച്ചൊന്ന് മൂടിക്കൊടുക്കണം. നല്ലോണം ഇളകി കാരണം ഉപ്പിട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ എല്ലാവർക്കും പിടിച്ചതിന് ശേഷം മൂട്ടി വെക്കുക. നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിയിട്ട് വേണം ഓക്കെ ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഒരു മൂടി വെച്ച് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാം. ഒരു 5 മിനിറ്റ് മൂട്ടി വെച്ചേക്കാം ചെറിയ ഫ്ലെയിമിൽ. കുറച്ചിട്ടിട്ട് തീ കുറച്ചിട്ട് വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ മൂടി. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നോക്കാം. ഓക്കെ ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോണ്. വാവ് സൂപ്പർ സൂപ്പർ. ഇനി ഇതിനെ നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കണം. ഇനി കുറച്ചിടരുത്. നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലോണം അതിനെ അങ്ങോട്ട് ഇളക്കുക. വെന്തോ നോക്കട്ടെ കേട്ടോ ഞാൻ. ഓക്കെ വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലോണം ഇളക്കി പരത്തി വെച്ച് ഇതിനെ നല്ല അതിൽ വെള്ളം വെള്ളാംശം ഉണ്ടെങ്കിൽ നല്ലോണം വെള്ളാംശം കളഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് എടുക്കാം. ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു സ്വല്പ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് ഉപ്പൊന്ന് എല്ലാത്തിക്കൊന്ന് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ വെള്ളാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരത്തി വയ്ക്കുന്നത്. നമ്മളിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. ഇത് സെർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഭംഗി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിനെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കണമല്ലോ. എന്നാലാണല്ലോ അതൊരു കിടുക്കാച്ചയായിട്ട് നമുക്ക് തോന്നുള്ളൂ. ആ അപ്പം അതിനെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ 2 വേപ്പിലത്തണ്ട് അതിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ കുറച്ച് ഭംഗി. അപ്പോൾ നമ്മുടെ അടിപൊളി കിടുക്കാച്ചി പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായാലും ചപ്പാത്തിക്കൊപ്പം ആയാലും സൂപ്പറാണ്, കിടുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.